ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു പുതിയ പ്രോമോ വന്നിട്ടുണ്ട്. അതായത് എല്ലാവരും ലിവിങ് റൂമിൽ ഇരിക്കുകയാണ്, ജിൻഡോ ആണ് സംസാരിക്കുന്നത്. ജിൻഡോ സംസാരിക്കുമ്പോഴത്തേനും ഇവിടെ പല പെണ്ണുങ്ങളും അടിവസ്ത്രം ഇവിടെ പൊതുവായിട്ടുകൊണ്ട് വെച്ചേക്കുകയാണ്. ജാസ്മിന് നേരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. ഒരു അടിവസ്ത്രവും മറ്റ് ഡ്രസ്സുകളെല്ലാം കൂടി ഇവരിയിരിക്കുന്ന ലിവിങ് റൂമിൻ്റെ പുറയിൽ ഒരു സ്റ്റൂളെ വെച്ചേക്കുന്നത്, അത് ചൂണ്ടിയാണ് ജിൻഡോ ആരോപണം നടത്തുന്നത്. അപ്പോൾ ജാസ്മിന് ശക്തിയായിട്ട് അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. താൻ കുറേ ദിവസമായിട്ട് ഞാൻ മിണ്ടണ്ടാന്ന് വെച്ച് കഴിഞ്ഞ് താൻ തലപെരിപ്പിക്കുകയാണ്. ഞാൻ പലതും വിളിച്ചു പറയും, തന്നെ എനിക്ക് അടിക്കണമെന്നുണ്ട്, ഞാനത് ചെയ്യുന്നില്ല, നിങ്ങൾ കൂടുതൽ ചൊറിയാൻ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പരസ്പരം നല്ല രീതിയിൽ തന്നെയാണ് വാക്കുകൾ കൊണ്ട് സംഘടന നടത്തുന്നത്. ജാസ്മിനെ ഗബ്രി പുറയിൽ നിന്ന് പിടിച്ചു മാറ്റുന്നുണ്ട്. ജിൻഡോയിനെ മറ്റുള്ളവർ പിടിച്ച് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ശക്തമായ രീതിയിൽ തന്നെയാണ് രണ്ടുപേരും വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത്. ജാസ്മിൻ അതിനിടയ്ക്ക് പറയുന്നുണ്ട്, എൻ്റെ തല പെരുത്തിരിക്കുവാണ്, എന്നെ കൂടുതലായിട്ട് പഠിപ്പിക്കരുത്. നമ്മളീ ബിഗ് ബോസ് ആദ്യ തൊട്ടേ കണ്ടവർക്കറിയാം, ജിൻഡോ ഒരു മസിൽമാനൊക്കെയാണ്, തലയ്ക്കകത്ത് ഓളയില്ലാന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. ജിൻഡോ ഏത് രീതിയിലാണ് കളികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് കാണുമ്പോൾ അറിയാം. ഒരു പൊട്ടനെപ്പോലെ ഒരു വല്ലാത്ത രീതിയിലാണ്, സംസാരിക്കാൻ അറിയത്തില്ല, ചുമ്മാ ചെറിയ ചെറിയ കാര്യത്തിനകത്ത് വരെ ചുമ്മാ കയറി ഇടപെടും, എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴത്തേനും എവിടെയെങ്കിലും മാറിയെന്ന് കരയും, പൊട്ടപ്പൊട്ട പൊട്ടി പൊട്ടിയും കരയുമാണ് പൊട്ടന്മാറുവിട്ട്. ജിൻഡോ അവിടുത്തെ അത് പറഞ്ഞ ഒരു അധികപ്പറ്റ പോലെയാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. കറക്റ്റായിട്ട് കളിക്കാനും അറിയത്തില്ല, എന്നതാണോ വിവരക്കേട് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. ഇച്ചിരി മസിലുണ്ട് എന്ന് പറഞ്ഞല്ലാതെ നല്ല രീതിയിൽ കളിക്കാനോ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യത്തെ പിടിച്ചാണ് പുള്ളി അങ്ങ് തോന്നുന്നത്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മറുപടി പറയുന്നതെന്ന് പറയുമ്പോഴത്തേനും കറക്റ്റായിട്ട് ഒരു മറുപടി പറയാനുമില്ല. അവിടുത്തെ കണ്ടസ്റ്റൻ്റ് പറയുന്നത് പോലെ തന്നെ എനിക്ക് തോന്നുന്നു ജിൻഡോനെ എവിക്ഷനിൽ ചവിട്ടി പുറത്താക്കണം. അതൊരു വിവരമില്ലാത്ത കണ്ടസ്റ്റൻ്റാണ് എനിക്ക് തോന്നുന്നത്.